ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മുഞ്ചത്തി പൂരിയുടെയും കിഴങ്ങ് കറിയുടെയും റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഒരു പച്ചമാങ്ങ കൊണ്ടുള്ള സാലഡും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു അടിപൊളി പൂരിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദാ മാവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ബീട്രൂട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ആ വെള്ളം കൊണ്ടാണ് നമുക്ക് പൂരിയുടെ മാവ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. പിന്നെ ചപ്പാത്തിയുടെ മാവിൻ്റെ അത്ര സോഫ്റ്റ് ആവണ്ട, കുറച്ച് ടൈറ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കിഴങ്ങ് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 2 സവാള 1/2 സ്ലൈസായിട്ട് മുറിച്ച് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വാടിയിരുന്ന സമയത്ത് 4 വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം വഴന്നതിന് ശേഷം ഇതിലേക്ക് 1 അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമാങ്ങ കൊണ്ടൊരു സാലഡ് കൂടി തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി മാങ്ങ എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും 1 സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അധികം എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സാലഡ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂരിയുടെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണിത്. ഇനി നമുക്ക് പൂരി പരത്തി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 10 പ്രസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും എണ്ണ നന്നായിട്ടൊന്ന് തടവണം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൂരിയുടെ മാവ് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം.
ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം പൂരി പൊരിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റരുത്, ഹൈ ഫ്ലെയിമിലും വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിം മതി. ലോ ഫ്ലെയിമിലിട്ട് പൂരി പൊരിക്കുകയാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കും, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് പൂരിയുടെ കളറും മാറും. അപ്പോൾ പൂരി പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക, അതിനുശേഷം പൂരി പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പൂരി നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പൂരിയും കിഴങ്ങ് കറിയും അതുപോലെ തന്നെ പച്ചമാങ്ങ കൊണ്ടുള്ള സാലഡും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. വീണ്ടും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.